അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നോട്ട് എഴുതുന്നത് 9ാം ക്ലാസ് ലിസാൻ 7ാമത്തെ പാഠമാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ സമസ്ത ഓൺലൈൻ ക്ലാസ് കേട്ട് പാഠഭാഗം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോട്ട് എഴുതുക. നോട്ടുകൾ അറബി മലയാളത്തിൽ എഴുതിയെടുത്ത് അത് കൃത്യമായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അദർസു സാബിഉ 7ാമത്തെ പാഠം, ഇരൽ മുജൗഹറത്തി, ജ്വല്ലറിയിലേക്ക്. ഖറജ നാസുറുൻ മിൻ ബൈത്തിഹി, നാസിർ അവൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. വറക്കിബ സയ്യാറത്ത, കാറിൽ കയറി. വസല ഇല സൂഖി, അങ്ങാടിയിലേക്ക് എത്തി. വനസല മിന സയ്യാറത്തി വ ഖറുബ മിൻ എ ടി എം, കാറിൽ നിന്നും ഇറങ്ങി എ ടി എമ്മിന് അടുത്ത് ചെന്നു. സുമ ഫതഹ ബവ്വാബത്ത് എ ടി എം, പിന്നീട് എ ടി എമ്മിൻ്റെ വാതിൽ തുറന്ന്. ഫ അഖ്റജ മിൻഹൽ മബ്ലഗൽ മുഹ്താജ, അങ്ങനെ ആവശ്യമുള്ള സംഖ്യ അതിൽ നിന്നും പുറത്തെടുത്തു. വ മറ ഇലൽ മുജൗഹറത്തി, ജ്വല്ലറിയിലേക്ക് നടന്നു. വഫി ത്വരീഖി, വഴിയിൽ വെച്ച്. ഖാബല സദീഖഹു അൻവറ വസല്ലം അലൈഹി, അവൻ്റെ ചങ്ങാതി കൂട്ടുകാരൻ അൻവറിനെ കണ്ടുമുട്ടുകയും അവനോട് സലാം പറയുകയും ചെയ്തു. വസഅലഹു അൻവറു അൻ മുറാദിഹി, അൻവർ അവൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അന്വേഷിച്ചു ചോദിച്ചു. ഫ അഖ്ബറഹു ബിൽ അംർ, അങ്ങനെ അൻവർ കാര്യം പറഞ്ഞു. സുമ്മ ദഖല നാസുറുൻ ഇല മുജൗഹറത്തി, പിന്നീട് നാസർ ജ്വല്ലറിയിലേക്ക് പ്രവേശിക്കുകയും. വഷ്തറൽ ഹുലിയ, ആഭരണം വാങ്ങുകയും ചെയ്തു. വ അഴ്താസ മനഹ സാഹിബ ദുഖാൻ, അതിൻ്റെ വില ഷോപ്പ് ഉടമസ്ഥന് നൽകി. സുമ്മ റജ ഇല ബൈത്തിഹി, പിന്നീട് അവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ഫസ്തഖ്ബലഹു അഹ്ലുഹു അൽഫർ, അവൻ്റെ കുടുംബക്കാർ വീട്ടുകാർ അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗത്തിൻ്റെ അർത്ഥം. ഇത് നോട്ടിൽ വാക്കുകൾക്കനുസരിച്ചോ അല്ലെങ്കിൽ പാരഗ്രാഫിനനുസരിച്ചോ സെൻറ്റൻസുകൾക്കനുസരിച്ചോ നോട്ട് എഴുതാം. ഇനി നമുക്കതിന് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. താഴെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതേണ്ട ആവശ്യമില്ല. ഇൻഷാല്ലാ നോട്ട് എഴുതേണ്ട ഭാഗങ്ങൾ ശേഷം പിന്നീട് വിവരിക്കാം. ഫി ഹാദദ് ദർസി അഫ്ആലുൻ മുലവ്വനത്തുൻ, ഈ പാഠഭാഗത്തിൽ നിറം കൊടുക്കപ്പെട്ട ചില പദങ്ങളുണ്ട്. അവ ഖറജ, റക്കിബ, വസല, നസല, ഖറുബ, സഅല, ദഖല എന്നീ പദങ്ങളാണ്. കുല്ലുഹ സുലാസിയുൻ മുജറദുൻ, ഇവയെല്ലാം മൂന്ന് അക്ഷരമുള്ള അഥവാ സുലാസി മുജറദായ ഫൈലുകളാണ്. ഇവയെല്ലാം കുല്ലുഹ സുലാസിയുൻ മുജറദുൻ, ഇവയെല്ലാം സുലാസി മുജറദായ ഫൈലുകളാണ്. എന്തുകൊണ്ടാണ് സുലാസി മുജറദ് എന്ന് പേര് പറയാൻ? കാരണം ലി അന്ന ഫീഹ സലാസത്തു അഹ്റുഫിൻ ഫഖത്ത്, അതിൽ മൂന്ന് അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ മൂന്ന് അക്ഷരങ്ങളുള്ള ഫീലുകൾക്കാണ് സുലാസിയുൻ മുജറദ് എന്ന് പറയുന്നത്. വ നറാഫിൽ അഫ്ആൽ മുലവ്വനത്തി, നിറം കൊടുക്കപ്പെട്ട ഫീലുകളുടെ കൂട്ടത്തിൽ നാം കാണുന്നു. അഖ്റജ, ഖാബല, സല്ലമ, അഖ്ബറ, ഇഷ്തറ, അഴ്ത, ഇസ്തഖ്ബല എന്നിവയും. നറാഫീഹ, ആ ഫീലുകൾ നാം കാണുന്നുണ്ട്. ഹർഫൻ ഔ ഹർഫൈൻ ഔ സലാസത്തു അഹ്റുഫിൻ, ഒന്നോ രണ്ടോ മൂന്ന് അക്ഷരങ്ങൾ. മിന സവാഇദി, കൂടുതലായിട്ട്. അല്ലെ അഹ്റുഫി സലാസത്തിൽ അസ്ലിയ, അസ്ലിയായ മൂന്ന് അക്ഷരങ്ങളെക്കാൾ. അപ്പോൾ മൂന്ന് അക്ഷരങ്ങളെക്കാൾ ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ കൂടുതലായി കാണുന്നു. ഹാദിഹിൽ അഫ്ആലു, ഇത്തരം ഫീലുകൾ. തുസമ്മ സുലാസി മസീദർ ഫീഹി, സുലാസി മസീദ് ഫീഹി എന്നാണ് പേര് പറയുന്നത്. അബുവാബു സുലാസിൽ മുജറദി, സുലാസി മുജറദിൻ്റെ ബാബുകൾ അഥവാ അതിൻ്റെ രൂപങ്ങൾ. ഹംസത്തുൻ, അഞ്ചാണ്. വ അബുവാബു സുലാസിൽ മസീദ് ഫീഹി, സുലാസി മസീദ് ഫീഹിയുടെ ബാബുകൾ. അർബഅത്താശറ, പതിനാലുമാകുന്നു. ഇനി താഴെ പറയുന്നത് പോലെ നോട്ട് എഴുതിയെടുക്കുക. സുലാസി മുജറദുൻ, ഫിഅലുൻ ഫീഹി സലാസത്തു അഹ്റുഫിൻ അസ്ലിയിൻ ഫഖത്ത്, അടിസ്ഥാന മൂന്ന് അക്ഷരങ്ങൾ മാത്രമുള്ള ഫീലുകളാണ് സുലാസി മുജറദ്. ഉദാഹരണം ഖറജ. സുലാസി മസീദ് ഫീഹി, അൽ അഫ്ആലു ലത്തി സീദ ഫീഹ ഹർഫുൻ ഔ ഹർഫാനി ഔ സലാസത്തു അഹ്റുഫിൻ അൽ അഹ്റുഫി സലാസത്തിൽ അസ്ലിയ, അടിസ്ഥാന മൂന്ന് അക്ഷരങ്ങളേക്കാൾ ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ കൂടുതലായി വരുന്ന ഫീലുകളാണ് സുലാസി മസീദ് ഫീഹി. ഉദാഹരണം അഖ്റജ. അഖ്റജയിലെ അസ്ലിയായ മൂന്നക്ഷരം ഖറജ എന്നാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഹംസ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഖ്റജ എന്നുള്ളത് സുലാസി മസീദ് ഫീഹി ആകുന്നു. അടുത്ത പോയിന്റ്. അപ്പോൾ നോട്ട് എഴുതാൻ തുടങ്ങി ആദ്യം നമ്മൾ പാഠത്തിൻ്റെ ഹെഡിങ്ങൊക്കെ എഴുതി, പാഠഭാഗത്തിൻ്റെ അർത്ഥം എഴുതി. എന്നിട്ട് ഒന്നാമതായി പോയിൻ്റ് എഴുതേണ്ടത് സുലാസി മുജറദിൻ്റെ നിർവചനമാണ്.
രണ്ടാമത് സുലാസി മസീദി ഫീഹിയുടെ നിർവചനമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, അബ്വാബ് സുലാസിയിൽ മുജറദി ഹംസത്തുൻ, സുലാസി മുജറദിൻ്റെ ബാബുകൾ അഞ്ചാകുന്നു. അഥവാ അതിൻ്റെ അത് ആ സുലാസി മുജറദായ ഫീൽ വരുന്ന രൂപങ്ങൾ അഞ്ചാണ്. ഒന്ന് ഫഅല യഫ്ഉലു, ഒന്നാമത്തെ രൂപം മാലി ഫഅല വരും. അതിൻ്റെ മുലാരി യഫ്ഉലു രൂപത്തിലാണ് വരിക. ഐന് ലൊമ്മാണ് യഫ്ഉലു. ഉദാഹരണം കത്തബ യക്തുബു. രണ്ടാമത്തെ ബാബ് ഫഅല യഫ്ഇലു, ഐ മാലി ഫഅല തന്നെ മുലാരിയിൽ ഐന് കസർ കൊണ്ട് യഫ്ഇലു. ഉദാഹരണം ളറബ യളരിബു. മൂന്നാമത്തത് ഫഅല യഫ്ഇലു, മാലി ഫഅല പക്ഷെ മുലാരി ഐൻ ഫീലിന് ഫത്ഹ്. ഉദാഹരണം സഅല യസ്അലു. നാലാമത്തെ ബാബ് ഫഇല യഫ്ഇലു, മാലിയിൽ ഐന് കസർ മുലാരിയിൽ ഐന് ഫത്ഹ്. ഫഇല യഫ്ഇലു. ഉദാഹരണം സമിഅ യസ്മഉ. അഞ്ചാമത്തെ ബാബ് ഫഉല യഫ്ഇലു, മാലിയിലും മുലാരിയിലും ഐൻ ഫീലിന് ലൊമ്മ കൊണ്ട്. ഉദാഹരണം കറുമ യക്റുമു. അപ്പോൾ അബ്വാബ് സുലാസിൽ മുജറദി ഹംസത്തുൻ, സുലാസി മുജറദിൻ്റെ ബാബുകൾ അഞ്ചാണ് എന്ന് എഴുതിയിട്ട് അഞ്ച് ബാബുകളും കൃത്യമായി മനസ്സിലാക്കി എഴുതുക. ഇനി അടുത്ത പോയിൻ്റ്, അബ്വാബ് സുലാസിൽ മസീദ് ഫീഹി അർബഅത്ത് അശറ, സുലാസി മസീദ് ഫീഹിയുടെ ബാബുകൾ പതിനാലാകുന്നു. അപ്പോൾ ഇനി പോയിൻ്റ് എന്നോടുകൂടെ പതിനാല് ബാബുകൾ മനസ്സിലാക്കുക, അതിൻ്റെ ഉദാഹരണം മനസ്സിലാക്കുക. അതോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ ബാബുകളും സുലാസി മുജറദിൻ്റെ ബാബുകളും സുലാസി മസീദ് ഫീഹിയുടെ ബാബുകളും സ്വർഫാക്കി അതിൻ്റെ ഓരോ ഫെയിലുകൾ ചൊല്ലിപ്പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അതോടുകൂടെ സുലാസി മസീദ് ഫീഹിയുടെ ബാബ് പറയുമ്പോൾ ആ ഓരോ ബാബിലും നമ്മൾ നേരത്തെ പറഞ്ഞു സുലാസി മസീദ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ കൂടുതലായി വരുന്നതാണ്. അപ്പോൾ ഓരോ ബാബ് പറയുമ്പോൾ അതിലേത് അക്ഷരമാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കാം. ഇതിലിപ്പോൾ ബാബ് പറയുമ്പോൾ ഫഅല വസനുസരിച്ച് അതിൽ കൂടുതൽ വരുന്ന ബാബുകളാണ് പറയുന്നത്. അപ്പോൾ ഫ ഐന് ലാമ് എന്നീ അക്ഷരങ്ങളെക്കാൾ പുറമേയുള്ള കൂടുതലായി വരുന്നതാണ് അതിൽ കൂടുതലായി വന്ന അക്ഷരം എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓരോ ബാബുകൾ പറയാം. സുലാസി മസീദ് ഫീഹിയുടെ ബാബുകൾ പതിനാലാകുന്നു. ഒന്നാമത്തെ ബാബ് അഫ് അല ബാബാണ്. അഫ് അല യുഫ്ഇലു ഇഫ് അലൻ, അതിനെ സ്വർഫാക്കുന്ന ആദ്യത്തെ രൂപമാണ്. ഉദാഹരണം അഹ്സന യുഹ്സിനു ഇഹ്സാനൻ എന്നീ രൂപത്തിൽ. അതിൽ സാഇദായി വന്ന ഏതാണ്, കൂടുതലായി വന്ന ഏതാണ്, ഫാവും ഐനും ലാമും അല്ലാത്ത അക്ഷരം ഹംസയാണ്. അപ്പോൾ ഹംസ കൂടുതലായി വന്ന ബാബ് അത് അഫ് അല ബാബാണ്. രണ്ടാമത്തത് ഫ അല ബാബ്, ഫഅല യുഫഇലു തഫ്ഇലൻ. ഉദാഹരണം സല്ലമ യുസല്ലിമു തസ്ലീമൻ. അതിൽ കൂടുതലായി വന്നത് ഫാവും ഐനും ലാമിനേക്കാൾ കൂടുതലായി വന്നത്, അതിൽ രണ്ട് ഐനുണ്ട് അല്ലേ, ഷദ്ദുള്ള ഐനാണ്. അപ്പോൾ ഷദ്ദുള്ള ഐനാകുമ്പോൾ രണ്ട് ഐനാണല്ലോ, അപ്പോൾ അതിൻ്റെ ഐൻ ഫെയിലാണ് കൂടുതലായിട്ടുള്ളത്. മൂന്നാമത്തത് ഫഅല യുഫഇലു മുഫഅലതൻ വഫിഅലൻ. ഉദാഹരണം ജാഹദ യുജാഹിദു മുജാഹദത്തൻ വജിഹാദൻ. അതിൽ കൂടുതലായി വന്നത് ഫാവും ഐനും ലാമും അല്ലാത്ത മറ്റു കൂടുതലായി വന്ന അക്ഷരം അലിഫാണ്. അപ്പം അലിഫ് കൂടുതലായി വന്ന് ഫ അല. നാലാമത്തത്, അപ്പോൾ ഈ മൂന്ന് ആദ്യത്തെ മൂന്നെണ്ണം ഒരു അക്ഷരം ഓരോ അക്ഷരങ്ങൾ കൂടുതലായത്, ഒന്നാമത്തെ ലംസ്, രണ്ടാമത്തെ ഐൻ ഫീല്, മൂന്നാമത്തെ അലിഫ് ഒരക്ഷരം കൂടുതലായതിനാണ്. ഇനി നമുക്ക് നോക്കാം, ഈ രണ്ടക്ഷരം കൂടുതലായതാണ് പറയുന്നത്. തഫ അല ബാബ്, തഫ അല യഥഫ അലു തഫ ഉലൻ. ഉദാഹരണം തഅല്ലമ യതഅല്ലമു തഅല്ലുമൻ. അതിലിപ്പോൾ താവും കൂടുതലായിട്ടുണ്ട്, ഐനും കൂടുതലായിട്ടുണ്ട്, ഐൻ ഫീലും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ രണ്ടക്ഷരം കൂടുതലായി വന്നു. അടുത്തത് തഫ അല ബാബ്, തഫ അല യഥഫ അലു തഫ ഉലൻ. അതിൽ ത കൂടുതലായി, അതുപോലെ അലിഫും കൂടുതലായി. തഖാറബ യതഖാറബു തഖാറുബൻ എന്നാണ് ഉദാഹരണം. അടുത്തത് ആറാമത്തത് ഇഫ്തഅല യഫ്തഇലു ഇഫ്തിആലൻ. അതിൽ അംസ കൂടുതലായി, അതുപോലെ താവും കൂടുതലായി. ഉദാഹരണം ഇജ്തമ യജ്തമിഉ ഇജ്തിമാഅൻ. ഏഴാമത്തത് ഇൻഫഅല ബാബ്, ഇൻഫഅല യൻഫഇലു ഇൻഫിആലൻ. അതിൽ അംസ കൂടുതലായി, നൂനും കൂടുതലായി. ഉദാഹരണം ഇൻഖത്അ യൻഖത്ഇഉ ഇൻഖിതാഅൻ.
സായിദയായി വന്ന കൂടുതലായി വന്ന അക്ഷരം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഫാവും ഐനും ലാമും അല്ലാത്ത അക്ഷരമാണ് ഏത്? സായിദയായ കൂടുതലായ അക്ഷരം. ഇനി ഉദാഹരണങ്ങളിൽ നിന്ന് സായിദയായ അക്ഷരം കണ്ടുപിടിക്കാൻ ചെറിയ പ്രയാസമുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഇജ്തമ ഇജ്തമയിൽ നിന്ന് സായിദയായ അക്ഷരം വന്ന ഏതാ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കൂല്ലെങ്കിൽ അതിൻ്റെ അതേത് വചന നോക്കുക. ഇജ്തമയൻ്റെ വചന ഏതാണ്, അത് ഏത് രൂപത്തിൽ വന്ന ബാബാണ്? ഇഫ്തഅല. അപ്പോൾ ഇജ്തമയൻ്റെ നേരെ അടിയിൽ ഇഫ്തഅല എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഇഫ്തഅലയിൽ ഫാഇൻ്റെയും ഐനിൻ്റെയും ലാമിൻ്റെയും സ്ഥാനത്ത് വന്ന അക്ഷരമാണ് ഇജ്തമയിൽ അസ്ലിയായ അക്ഷരം. അതല്ലാത്ത അക്ഷരങ്ങളാണ് ഏത്? സായിദയായി വന്ന അക്ഷരമെന്ന് രൂപത്തിൽ മനസ്സിലാക്കി ശ്രദ്ധിക്കുക. എട്ടാമത്തത് ഇഫ് അല്ല ബാബ്. ഇഫ് അല്ല ഇഫ് അല്ലു ഇഫ് ഇലാലൻ. ഉദാഹരണം ഇഹ്ലറ ഇഹ്ലറു ഇഹ്ലിറാറൻ. അതിൽ ഹംസയും അതുപോലെ ലാം ഫിഇലുമാണ് കൂടുതലായി വന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ നാലാമത്തെ ബാബ് മുതൽ എട്ടാമത്തെ ബാബ് വരെ രണ്ടക്ഷരങ്ങൾ കൂടുതലായ ബാബുകളാണ്. ഇനി ഒമ്പതാമത്തെ ബാബ് മുതൽ മൂന്നക്ഷരങ്ങൾ കൂടുതലായതാണ് പറയുന്നത്. ഒമ്പതാമത്ത് ഇസ്തഫ് അല ബാബ്. ഇസ്തഫ് അല യസ്തഫ്ഇലു ഇസ്തിഫ് ആലൻ. അതിൽ ഹംസ കൂടുതലാണ്, സീന് കൂടുതലാണ്, ത കൂടുതലാണ്. ഉദാഹരണം ഇസ്തഗ്ഫറ ഇസ്തഗ്ഫിറു ഇസ്തിഗ്ഫാറൻ. പത്താമത്തത് ഇഫ് അല്ല ബാബ്. ഇഫ് അല്ല ഇഫ് അലു ഇഫ് ഇലാലൻ എഹ്മാറ എഹ്മാറു എഹ്മീറാറൻ എന്നുള്ള രൂപത്തിൽ. പതിനൊന്ന് ഇഫ് അലയിൽ ഹംസ കൂടി അലിഫ് കൂടി ലാം ഫിഇലും കൂടി. പതിനൊന്നാമത്തെ ഇഫ് ഔ അല. ഇഫ് ഔ അല ഇഫ് ഔ ഇലു ഇഫ് ഇആലൻ. ഉദാഹരണം യഇശൗശബ യഇശൗശിബു യഇശീശാബൻ. പന്ത്രണ്ടാമത്തെ ഇഫ് അവ്വല. ഇഫ് അവ്വല ഇഫ് അവ്വല ഇഫ് അവ്വിലു ഇഫ് ഇവ്വാലൻ. ഉദാഹരണം ഇജ്ലവ്വദ ഇജ്ലവ്വിദു ഇജ്ലിവ്വാദൻ. പതിമൂന്നാമത്തെ ഇഫ് അല്ലല. ഇഫ് അല്ലല ഇഫ് അല്ലിലു ഇഫ് ഇല്ലാലൻ. ഉദാഹരണം ഇഖ്അൻസസ ഇഖ്അൻസിസു ഇഖ്അൻസാസൻ. പതിനാലാമത്തെ ഇഫ് അല്ല. ഇഫ് അല്ല ഇഫ് അല്ലി ഇഫ് ഇല്ലാൻ ഇസ്ലങ്ക ഇസ്ലങ്കി ഇസ്ലിങ്കാൻ. അപ്പോൾ സുലാസി മസീദ് ഫീഹിയുടെ ബാബ് എഴുതുമ്പോൾ സുലാസി മസീദ് ഫീഹിയുടെ ബാബുകൾ പതിനാലാകുന്നു. അതിലോരോ ബാബുകളും കൃത്യമായിട്ട് എഴുതുക. അതോടുകൂടെ എഴുതുന്ന സമയത്ത് തന്നെ അതിൽ സായിദയായി കൂടുതലായി വന്ന അക്ഷരം ഏതാന്ന് മനസ്സിലാക്കുക. അതിന് യോജിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അതോടുകൂടെ സുലാസി മുജറദിൻ്റെയും സുലാസി മസീദിൻ്റെയും ഓരോ ബാബുകളും സർഫാക്കി പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. തദ്രീബാത്തിലും അത് തന്നെയാണ് ചോദിക്കുന്നത്. സുലാസി മുജറദിൻ്റെ സർഫാക്കുന്ന രൂപമുണ്ട്, അതുപോലെ സെരീഫ് എന്ന ചോദ്യമുണ്ട്. സെരീഫ് പറഞ്ഞാൽ സർഫാക്കി ചൊല്ലാനാണ്. ഇത്രയും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കുക ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.